നമ്മളൊരു 8 വർഷം മുമ്പ് ആ തൽവോക്കൽ ജിമ്മില് ഒരു ഐഡിയ ഇല്ല, ഒന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മളെ ഡ്രീം, നമ്മൾ അന്ന് പഴുത തമാശക്ക് പറയായിരുന്നില്ലേ പോണം പോണം എന്ന്, എവിടെയൊക്കെ പോണം. പക്ഷെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നടക്കുവാണ്. ജേർണിയും അവിടെ എത്തുന്ന ഒന്നും കാണിക്കുന്നില്ല. ഇന്നലെ നന്നായില്ല അന്തുമായിട്ടൊക്കെ കണ്ടു, ഒരു ഹാപ്പിനെസ് ആയില്ലേ. അല്ലെങ്കിൽ നമ്മള് ഭയങ്കര വിഷമമായി പോയത്, കുനാഫ കഴിച്ചതും കുറച്ചും കൂടെ സന്തോഷമായി. അപ്പൊ അത് കണ്ട അലവും വേണ്ട, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി എടുക്കാം അല്ലേ. ആരെ വണ്ടിയൊക്കെ റെഡി? ഹായ് ഗായ്സ്, ഇപ്പോ ചൂടെല്ലാം മാറി തണുപ്പായി കൊണ്ടിരിക്കുകയാണ്. അതിന് അപ്പൊ നമ്മുടെ ഹെയർ ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഇച്ചിങ് ഒക്കെ ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി മാമഎർത്ത്കാർ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ട് ഹെയർ കെയർ റേഞ്ചുള്ള പ്രോഡക്ട്സ് ആണ്, അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് മാമഎർത്തിന്റെ ആൽമണ്ട് കോൾഡ് പ്രസ് ഓയിൽ ആണ്, ഹെയർ ഓയിൽ ആണ്. ഇത് നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആക്കും. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, വിച്ച് ആക്ട്സ് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്. അതുകൊണ്ട് മുടി നല്ല ഹെൽത്തിയും നല്ല സ്ട്രോങ്ങും ആക്കും. മാത്രമല്ല ഇറ്റ് പ്രിവെന്റ്സ് പ്രിമച്യൂർ ഗ്രേയിങ്. പിന്നെ ഇതാ കണ്ടോ, ഇതിലിങ്ങനെ ബ്രഷ് ഉള്ളതുകൊണ്ട് വേഗം എളുപ്പത്തിന് ഇടവും ചെയ്യാം. പിന്നെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു 15 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് വിടും. ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ മാമഎർത്തിൻ്റെ തന്നെ ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ പോണേ. ആൽമണ്ട് ഷാമ്പു ആണ്, ഇതിൽ വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലും ഉണ്ട്. അത് നമ്മുടെ മുടി നന്നായിട്ട് ക്ലെൻസും ചെയ്യും, മാത്രമല്ല ഹെയർ ഗ്രോത്തും കൂടും. അപ്പോൾ ഷാമ്പു മാമഎർത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തന്നെ കണ്ടീഷണറും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതും മുടി നന്നായിട്ട് സോഫ്റ്റും ആക്കും, നല്ല കണ്ടീഷനിങ് ആക്കും. അതുമാത്രമല്ല ഇതെല്ലാ പ്രോഡക്ട്സിനും 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നിങ്ങൾ മാമഎർത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ ചെയ്യുന്ന ഓരോ ഓർഡേഴ്സും അവർ പ്ലാന്റ് ചെയ്യുന്ന ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. അതുമാത്രമല്ല ബൈ 2025 ദേ പ്ലാനിങ് ടു പ്ലാന്റ് 1 മില്യൺ ട്രീസ്. അത് നല്ലതല്ലേ? അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് മുടി ഉണക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങൾ മാമഎർത്തിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ORU2021 കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. മാത്രമല്ല ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിളും ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ മാമഎർത്തിൻ്റെ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാനും പറ്റും. ഹായ് ഗായ്സ്, അത് കാണിച്ചോണ്ടൊരു ഹായ് പറയാം. ഫ്രീ ഒരു കുഴപ്പമില്ലാതെ കണ്ടു. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ അകത്തുമായിട്ട് പറയാം എന്തൊക്കെ വേണം. ഈ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള കറക്റ്റ് എന്തൊക്കെ ഡോക്യുമെന്റ്സ്, എന്തൊക്കെ വേണം, എത്ര എക്സ്പെൻസ് ആവും, എല്ലാം പറഞ്ഞു 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 പറഞ്ഞായിരിക്കും പോകുന്നത്. എന്തായാലും വെരി ഹാപ്പി. ഇനി എമിഗ്രേഷൻ ബാക്കിയുണ്ട്, എയർപോർട്ട് കാലി. ഇന്നും നമ്മൾ വന്ന് കയറിയപ്പോ ഷാർജ ഫ്ലൈറ്റ് ക്യാൻസൽഡ്. ജഫ്രിനെ കണ്ട്, പക്ഷെ അത് വേറെ ഏതോ ഫ്ലൈറ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഫ്ലൈറ്റ് നാല് ക്യാൻസലേഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. സോ എപ്പോഴും നിങ്ങൾ വെരിഫൈ ചെയ്തോണ്ടിരിക്കുക, എസ്പെഷ്യലി വേറെ കണക്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. എന്തായാലും ഹാപ്പി അല്ലേ? ഇന്നും കൂടെ വല്ല പറ്റിയെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്താല്. അപ്പൊ അതായിരിക്കും കൂടുതൽ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് അകത്ത് പോവാം, അത് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ലോഞ്ചിലും കേറാം. വിശക്കുന്നുണ്ടോ? അതെ, ഞാൻ ജഫ്രൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ചോദിച്ചപ്പോഴേ എനിക്ക് ആകെ കൂടെ ടെൻഷനിലിരിക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. അതെ, നമ്മുടെ എമിഗ്രേഷൻ ഒക്കെ സക്സസ് ആയി, പക്ഷെ എന്റെ ഒരു മെയിൻ സംഭവം ഫ്ലോപ്പ് ആയി പോയി. പറയരുത് ആൾക്ക്, പാസഞ്ചേഴ്സ് അല്ല നമ്മുടെ ഓഡിയൻസിന് ഇപ്പോഴും അറിയില്ല.
അതെ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമിഗ്രേഷനിൽ അവർ എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു, ഞാൻ ഒളിപ്പിക്കാൻ നോക്കി, പക്ഷെ അത് പറ്റില്ലല്ലോ. അങ്ങനെ ആ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ജഫറും കണ്ടു, സ്ഥലം മനസ്സിലായി. അതിനാണ് മുഖത്തൊരു ചിരി നിർത്താൻ പറ്റാത്ത ചിരി. ഇവരോട് ഇവരോട് വഹിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എവിടെ പോകുന്നത്. ജഫറിനോട് ഞാൻ എന്നോട് എവിടെ പോണേ, ഞാൻ എന്നിട്ട് മറ്റേ ടിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കാം, അപ്പൊ നിനക്ക് അറിയാൻ പാടില്ല. ഞാൻ പെട്ടുപോയി ഗൈസ്, അത്രയും വിശ്വാസത്തിലാണ് വരുന്നത്. എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മള് വിചാരിച്ചാ ഞാൻ അത് സാധിച്ചിരിക്കും. ഞാൻ പ്ലാൻ ചെയ്യുന്നറിയോ, എനിക്കറിയാം ജെഫിനെ ഒന്നും നോക്കില്ല, വെറുതെ ഇങ്ങനെ വരുമായിരിക്കും. ഇപ്പോഴല്ല ഞാൻ വിചാരിച്ചു നമ്മളവിടെ ലാൻഡ് ചെയ്യുമ്പോ ഇവിടെയാന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഭയങ്കര ഷോക്കായി പോയത്, ഇതെന്തായാലും അറിഞ്ഞു പോയി. പക്ഷെ എന്തായാലും ഹാപ്പിനെസ് കൂടിയില്ലേ. പറയരുത് കേട്ടാ, ഇവിടെ ആരുടെ ക്യാമറയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോരുത്, കാരണം എഡിറ്റിങ്ങൊക്കെ സ്പീഡിലായിരിക്കും, ഞാൻ ചിലപ്പോ മിസ്സായി പോകും. പക്ഷെ എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ഓക്കെ, അപ്പൊ 14 ദിവസം ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ കുറച്ച് ഒച്ചത്തിൽ പറ പൊക്കിപ്പറന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് നമ്മൾ കുറച്ച് ഭാഗ്യം ചെയ്യണം, അത്ര എനിക്കിപ്പോ പറയാനുള്ളത്. കണ്ടൊക്കെ നിറഞ്ഞു, കാരണം അങ്ങനത്തെ ഒരു ഡ്രീം സ്ഥലത്താണ് നമ്മള് പോകുന്നത്. ലോഞ്ചിലേക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ലോഞ്ചിലേക്ക് ആക്സസ് ഫ്രീ കിട്ടി. ഫ്രീ എന്ന് പറഞ്ഞാൽ 2 രൂപ കേട്ടാ. ഇത് എല്ലാവർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ബേസിക്കലി ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാം. നമ്മുടെ സാധാരണ ഡെബിറ്റ് കാർഡ് ഇല്ലേ, ATM പൈസ എടുക്കുന്ന കാർഡ് ഇല്ലേ, അത് ലോഞ്ചിൽ കൊണ്ടുവരിക. ഫ്രീ ആക്സസ് ഉണ്ടെന്ന് അവരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ അവർ പറയും ഫ്രീ ഉണ്ടെന്ന്. അപ്പൊ 2 രൂപ അല്ലെങ്കിൽ 25 രൂപ കൊടുക്കുക, അകത്ത് കയറിയിട്ട് ആൽക്കഹോൾ ഇല്ല, ബാക്കിയുള്ള എല്ലാ ഫുഡും അവിടെ ഉണ്ട്. ഇപ്പൊ സ്പ്രെഡ് കാണിച്ചുതരാം, അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. 3 മണിക്കൂർ വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. ഷോക്ക് ഇതൊരു മാറ്റത്തില്ല, എനിക്കറിയാൻ പോലെ ഞാൻ കണ്ടെണ്ണ ഇടിക്കണോന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാൻ പോലെ ഗൈസ് എന്താ പറയണ്ടത്. അടിപൊളി. പിന്നെ ഇതാണ് നമ്മുടെ ലോഞ്ചറി. ഇവിടെ കുറച്ചു നേരം ഇരിക്കാം, അവിടെ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കാം. പക്ഷെ നമ്മുടെ ഏരിയ അവിടെയാണ്, നമ്മുടെ കോഫി ടീ ഒക്കെ ഉണ്ട്. പക്ഷെ മെയിൻ നമ്മുടെ ഫുഡിന്റെ ഏരിയ അവിടെയാണ്. ഇതധികം വ്ളോഗ് ചെയ്യുന്നില്ല, നമുക്ക് കഴിക്കുന്നില്ല, മെയിൻ ഫുഡ് ഉള്ളതെന്ന് കാണിക്കാം. ഞാൻ കുറെ തവണ കാണിച്ചതാണ്. ഇവിടെ ബാക്കി ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും, പക്ഷെ അത് പെയ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഏകദേശം നമ്മൾ 12 രൂപ, അപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 5 മാറിക്കൊണ്ടിരിക്കുന്ന ടൈം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് തന്നെ ഇരിക്കുന്നത്, അപ്പൊ ക്രോസൻസ്, കപ്പ് കേക്ക്, കേക്ക്, ചെന്ന മസാല, ഉപ്പുമാ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എപ്പോഴും ഇരിക്കുന്നത്, ലഞ്ച് ആയിട്ടില്ല. ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ഇതെന്താ, തട്ടുദോശ, ഹാഷ് ബ്രൗൺ, സോസേജ് കഴിഞ്ഞു, ഓംലെറ്റ്. കുറച്ചും കൂടെ വൈകിയെങ്കിൽ ബിരിയാണി വന്നേനെ. പിന്നെ ജ്യൂസും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്റെ ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്, 2 സാൻഡ്വിച്ച്, കപ്പ് കേക്ക്, കുറച്ച് സോസേജസ്, ഒരു ക്രോസൻറ്റും ഓംലെറ്റും. ജെഫറിന്റെ ഇഡ്ഡലി വെച്ചിട്ട് വേറെ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയുണ്ട്, ജ്യൂസ്. നമ്മുടെ ഡ്രീം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഡ്രീം എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് തന്നെയാണല്ലോ, ഡ്രീം കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്തേ അത് വെജായി പോയേട്ടാ, ചിക്കൻ അല്ല. ഇതാണ് ചിക്കൻ, ഇതാണ് പ്രശ്നം. ഒന്നും വായിക്കില്ല, മനസ്സിലായല്ലോ. അപ്പൊ ഈ ലോഞ്ച് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഈ എൻട്രൻസ് ചെയ്യുമ്പോൾ 2 rupees or 24 rupees ഉള്ളൂ. പക്ഷെ ഒരു റിക്വസ്റ്റ് ആണ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ OHF യൂസ് സബ്സ്ക്രൈബ് ചെയ്തോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ ക്രൂശിപ്പി കണ്ടുപോലെ ബഹളം ഉണ്ടാക്കുകയോ ഒന്തോ തള്ളോ ഒന്നും ചെയ്യരുത്. കാരണം എല്ലാവരും റിലാക്സ് ചെയ്യാനും സൈലൻ്റ് ആയിട്ടിരിക്കാനൊക്കെയാണ് വരുന്നത്. സോ ഒരുപാട് ബഹളം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ബുഫേ ആണെങ്കിലും ആവശ്യമുള്ളത് എടുക്കുക, ബേസിക് ആയിട്ടുള്ള എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് അത് ആണ് നമ്മുടെ സൈഡിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതും, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ചെയ്യില്ലായിരുന്നു, വോയിസ് ഓവറെ കൊടുക്കുള്ളായിരുന്നു. ഇരുന്ന് റിലാക്സ് ചെയ്യാൻ സ്ഥലം. ജെഫ്രൻ ഒരു സ്ഥലം കൂടി ഉണ്ട്, ഇങ്ങോട്ട് കണ്ട കാലിയാണ്. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതും കൊടുക്കുന്നതും ഇവിടെ കണ്ട. വേണമെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വരെ സ്ഥലമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 2 rupees അല്ലെങ്കിൽ 25 rupees, ഡിപെൻഡ്സ് ഓൺ എ കാർഡ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആണ്. പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും നമ്മൾ. ഓക്കെ, പക്ഷെ അത് അല്ലാത്തവരോടും കൂടെ പറയണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു, നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അടുത്തത് ഫ്ലൈറ്റ് വെച്ച് കാണാം. ഇപ്പോഴും ഷോക്കി നടക്കുന്ന ഒരു മനുഷ്യൻ. വീട്ടിൽ പറഞ്ഞ ഞാൻ വീട്ടിൽ വന്നിരുന്നല്ലോ, പെട്ടി തരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായി.
ഭക്ഷണം കിട്ടും, അത് ബുക്ക് ചെയ്തോണ്ട് കിട്ടും, അത് മതി. പിന്നെ കാല അത്യാവശ്യം സ്പേഷ്യസ് ഉണ്ട്, കാലൊക്കെ വെക്കാം, ക്ലീൻ ആണ്, വേറെ ഒന്നും നോക്കാം, നമുക്ക് ഒന്ന് എത്തിപ്പറ്റിയാ മതി അല്ലേ. എങ്ങനെയെങ്കിലും വേറെ ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത് ഫ്ലൈറ്റില്. മതിയല്ലോ അല്ലെ, ഷാർജ വരെ പിടിച്ചിരിക്കാലോ. സ്ഥലം അറിയോ? ആ അറിയാലോ, ഞാൻ മറന്നുപോയി. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് ഷാർജ. ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല കേട്ടോ പ്ലെയിനില്. ഞാൻ ഉറങ്ങിയില്ല, ഇങ്ങനെ കിടന്ന് ഉറങ്ങി, 2 മണിക്കൂർ ഉറങ്ങി. ഓക്കെ, ഇവിടെ ഒരു 3 hours 2 hours ഉണ്ട്. അപ്പൊ പറ പറ എന്ത് പ്രിയ പറയുന്നല്ലേ, വെൽക്കം ടു ഷാർജിൽ ഇത്ര എനർജി വേണ്ട, അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് എനർജി ഞങ്ങൾക്ക് സേവ് ചെയ്യാം. ഇതൊരു പ്ലേയിലേക്ക് ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയൊരു എയർപോർട്ടൊന്നും അല്ല, പിന്നെ നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ വേണ്ട കൂൾ കോഫി വേണമെങ്കിൽ കുടിച്ചാലോ. അതിപ്പോ 600 രൂപ വരും, നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാല്ലേ. അപ്പൊ ചെറിയ ഡ്യൂട്ടി ഫ്രീ ആണ്, ഡ്യൂട്ടി ഫ്രീയാ, ഫ്രീ അല്ല ഡ്യൂട്ടി ഫ്രീയാ. അതെ, പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാലോ, ഇനിയിപ്പോ അറിയാലോ, ഷോക്കൊക്കെ മാറിയല്ലോ ചെറുതായിട്ട്. സത്യമായിട്ട് നല്ല ഷോക്കായിരുന്നു, ഫ്ലൈറ്റിലൊക്കെ മിണ്ടാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ എന്തായാലും കൊറേ ലിസ്റ്റ് ഉണ്ട് നമ്മള്. അറിയാലോ നമുക്ക് അപ്പൊ ഒരു കൂൾ കോഫി പോയി കുടിച്ചാലോ. അവിടെ എന്തോ ഒരു കോസ്റ്റാ കോഫി പറഞ്ഞു, സ്റ്റാർബക്സ് അല്ല. പക്ഷെ ഇവിടെയൊക്കെ പോകുമ്പോ സ്റ്റാർബക്സ് കുടിച്ചാലും കുഴപ്പമില്ല, കാരണം എന്താണെന്ന് അറിയോ, 3 മണിക്കൂർ എന്റെ അടുത്ത് ഇരിക്കാലോ, ഫ്രീ വൈഫൈയും കിട്ടുമല്ലോ. ഈ സാധാരണ വെൻഡിംഗ് മെഷീനിൽ ചോക്ലേറ്റ്സ് ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ, ഇവിടെ എന്തൊക്കെയാണ്? പാൻഡോള്, മറ്റേ ഈ ക്രോസിൻ കാൽപോള്, മറ്റേ സ്ട്രെപ്സിൽസ് പോലത്തെ സാധനങ്ങള്, തൊണ്ടവേനയ്ക്ക് ഉള്ളത് ബാം, എല്ലാ അസുഖം, ബ്രഷ് ആർക്കാ പ്രശ്നം? അല്ല എനിക്കോ, എനിക്ക് എന്റെ ത്രോട്ടിൽ ചെറിയ അലർജി പോലെ, പക്ഷെ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചോക്ലേറ്റ്സ് ഒന്നും ഇല്ല, എനിക്കിപ്പോ ഒരു ചോക്ലേറ്റ് കഴിച്ചേ പറ്റൂ. ഗൾഫിലെത്തിയിട്ട് ചോക്ലേറ്റ് കഴിക്കാതെ പോകാൻ പറ്റുമോ? ആ ഫ്ലൈറ്റിൽ കിട്ടിയ ഫുഡ് ഇപ്പോഴും വയറ്റിൽ കിടക്കുന്നുണ്ട്, ഭയങ്കര ഹെവി ആയിപ്പോ. പക്ഷെ എന്നാലും ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാതെ പോകാൻ പാടില്ലല്ലോ. ഒരു ഷോർമ എടുത്തു ഷെയർ ചെയ്യാം. സ്റ്റാർട്ടിങ് തന്നെ ഷോർമയിൽ തുടങ്ങാം. ഷോർമയ്ക്ക് ചൂടായതുകൊണ്ട് ക്രൊസാൻഡിൽ തുടങ്ങാം. കറക്റ്റായിട്ട് കുറച്ച് എനിക്ക് കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അതാണോ വലുത്? എനിക്ക് അളവ് നോക്കണം. ചീസ് ഉണ്ടോ? ക്രൊസാൻഡിലൊക്കെ പറയുന്നു, ചീസ് ഉണ്ടോന്ന് അറിയില്ല. നമ്മള് ഫുഡ് കഴിക്കാനല്ലേ ജെഫ്രി പോതെ, എത്തിക്കഴിഞ്ഞ എന്തായിരിക്കും? വേറെ എന്റെ ഒരു അഡിക്ഷൻ വിച്ച് ഇസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഡയറ്റ് ആണ്, ആൻഡ് 7-Up ഡയറ്റ്. അപ്പൊ അതുണ്ട്. പിന്നെ പ്രിയ ബുവാനു ജെഫ്രി കഴിച്ചിട്ടുണ്ടോ? ബുവാനു ആ ഞാൻ തന്നല്ലോ, എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത എനിക്ക് മേടിച്ചു. അത് ആർക്കും ഞാൻ വാങ്ങി കൊടുക്കുന്നതായിരിക്കില്ല, പക്ഷെ എന്തായാലും ജെഫ്രി ഒരു ബുവാനോനെ ഒന്ന് കഴിക്കണം. ഫസ്റ്റ് ബൈറ്റ് കഴിയുമ്പോ പിന്നെ അതിനൊരു അഡിക്ഷനാവും. ഷോർമ കഴിഞ്ഞിട്ട് മതി, ഇപ്പളേ അത് കൈ പിടിക്കണ്ട. കഴിച്ചോണ്ടിരുന്ന ഇഷ്ടമാണോ? അപ്പൊ കുഴപ്പമില്ല. ഇത് കണ്ടിട്ട് ഗൾഫിലെ ഷോർമ ഇതാന്ന് ആരും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഒരു എന്താ അസുഖം ഷോർമ പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് മറ്റേ കുബൂസ് മാത്രം ഒറിജിനല്ല, കുബൂസ് ഒറിജിനല്ല. കേരളത്തിലെ സ്റ്റൈല് വെച്ചവന്മാർ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചാൽ ഫ്രണ്ടില് മറ്റേ അതില് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന അവളെ പറ്റിച്ചതാണ്. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അത്ര വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല, അതാണ് കുഴപ്പമില്ല ജെഫ്രി. അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് വളരെ സന്തോഷത്തോടെ തന്നെ തുടങ്ങുവാണ്. പോവാനോ ഉണ്ടല്ലോ, നീ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തൊരു അഡിക്റ്റീവ് സാധനം.
ഞാൻ നാട്ടി വരുമ്പോൾ കുറച്ച് പോവാനായിട്ട് വരാം, പക്ഷെ എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എറണാകുളത്ത് ഉള്ളവർക്ക് വല്ലതും ആണെങ്കിൽ കുറച്ച് പോവാനോ ഞാൻ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് അവരും അറിഞ്ഞിരിക്കണം. ബെസ്റ്റ് ആളെ ഏൽപ്പിക്കാൻ പറ്റിയത് പാലക്കാട്ടുകാർക്കും തരാം, പക്ഷെ പാലക്കാട്ടുകാർക്കും വേണം. ഞാൻ വേണമെങ്കിൽ നേരിട്ടൊന്ന് എത്തിച്ചേരാം. അതെ ജെഫ്രി, ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് എത്തുവാണ്. എന്താ പറയണേ, 8 വർഷം മുമ്പ് ആ തൽവോക്കസ് ജിമ്മില് ഒരു ഐഡിയ ഇല്ല, ഒന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മളെ ഡ്രീം, നമ്മൾ അന്ന് പഴുത തമാശക്ക് പറയായിരുന്നില്ലേ പോണം പക്ഷെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നടക്കുവാണ്. അന്തും ഇല്ലാന്നുള്ള ഒരു കുറവല്ലാതെ അങ്ങനെ പോണെന്ന് പറഞ്ഞ ആദ്യ ട്രിപ്പ് നമ്മുടെ എവിടെയായിരുന്നു? ഊട്ടി പോയി, പിന്നെ കൊടൈക്കനാൽ പോയി, പിന്നെ നമ്മള് അങ്ങോട്ട് ലൈഫ്, പിന്നെ നമുക്ക് ലൈഫ് നമ്മുടെ വേറെ ഡയറക്ഷനിലേക്ക് പോയി, സെറ്റ് ആവണമായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും വന്ന് നമ്മുടെ അങ്ങനെ ഒരു ഡ്രീം നടക്കുവാണ്. പക്ഷെ ആൾക്കാർ റിയലൈസ് ചെയ്യാത്തത് ഇത് നമ്മുടെ കയ്യിൽ കോടിക്കണക്കിന് പൈസ ഒന്നും ഉണ്ടായിട്ട് നമ്മൾ എന്ത് ഹാർഡ് വർക്ക്. എന്റെ കാര്യം പറഞ്ഞാൽ ആൾക്കാർ പറയും ഞാൻ കോടീഷനാണ്, ജനിച്ചപ്പോഴേ മറ്റേ അച്ഛന്റെ കയ്യിൽ കുറെ പൈസ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറിച്ചു നിർത്തി. പക്ഷെ ജെഫ്രിന്റെ കാര്യം എന്തായാലും ഞാൻ പറയാം, എത്ര നാള് എത്ര മണിക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പണിക്ക് പോകുന്ന ആളാണ്, അതാണ് എഴുന്നേറ്റിട്ട് 5 മണിക്ക് പോകുന്ന ആളാണ്. സോ അതൊക്കെ വേറെ കാര്യം, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് എന്റെ മുമ്പില്. അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യം, ബില്ലു എല്ലാരും പറയാനുണ്ട് കോടീശ്വരനെ, പക്ഷെ ബില്ലു ദില്ലിനെ കുറിച്ച് പറയല്ല, അതാണ് ദില്ലിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും, കാരണം കുറച്ച് പേർക്ക് മനസ്സിലാവണ്ടേ? അത് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞോളാം. എന്തായാലും നമ്മള് പോയിട്ട് എനിക്ക് ഇവിടെ ചോക്ലേറ്റ്സിലേക്കാണ് എന്റെ ഫോക്കസ് പോണത്. പക്ഷെ എന്റെ ആവശ്യമില്ല, കാരണം പോകുന്നിടത്ത് എന്തായാലും ഫുഡ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ അറിയോ, ട്രെയിനർ കൂടെ ഉള്ളത് കൊണ്ട് രാവിലെ വർക്ക്ഔട്ട് മുടക്കില്ല, അപ്പൊ ധൈര്യത്തോടെ കഴിക്കാം അല്ലേ. അപ്പൊ 1 മണിക്കൂറില് വീണ്ടും ഫ്ലൈറ്റ് ബോർഡിംഗ്. എങ്ങോട്ടാ പറയരുത്, പറയില്ല. അന്തുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു കിറ്റ്കാറ്റ് വാങ്ങി കഴിക്കാന്ന് വിചാരിച്ചു, അത് തുറക്കുന്നതും പൊട്ടിക്ക് നിൽക്കുക, അന്തുവിനെ കാണിക്കണം, എന്തായാലും ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും അന്തുവിന് വേണ്ടി മാത്രം. ഇവിടുന്ന് നമ്മള് നേരെ ഇനി പോയ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഗൾഫിൽ നിന്ന് ഒരു കിറ്റ്കാറ്റ് കൂടെ കഴിച്ചിട്ട് വിടാം. തുറക്കാൻ പറ്റണല്ല, അത് ഒരാൾ അവിടെ ഇരുന്ന് തെറി പറയുന്നുണ്ടായിരിക്കും. 3 എണ്ണം എനിക്ക്, 2 എണ്ണം ജെഫ്രിന്. ആണല്ലേ, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അല്ല, 3 എണ്ണം എനിക്ക്, 2 എണ്ണം അല്ല, 1 എണ്ണം ജെഫ്രിന്. എനിക്ക് കണക്കറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ പോവുകയാണ്. രണ്ടുപേർക്ക് 3 സീറ്റ് കറക്റ്റ് ആയി കിട്ടി. ഫ്ലൈറ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓർപ്പിക്കില്ല. പക്ഷെ ഈ സീറ്റ് ഞാൻ എടുക്കുവാണ്. ഇത്രയും ഭാഗം എന്റെ, ഇത്രയും ഭാഗം എന്റെയാണ്. അതെ, അങ്ങനെ ഫുഡായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നുമില്ല, ഉള്ളത് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഭയങ്കര മീലൊന്നും അല്ല, നമ്മുടെ ഒരു എംബ്രേറ്റ്സും മറ്റേ ഖത്തർ എയർവേസും പോലെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു മീല്, വയറ് നിറയെ നമുക്ക് കുറ്റം പറയാനില്ല. ഒരു ഡിസേർട്ട് ഒന്നും ഇല്ലാന്നേ ഉള്ളു, കുഴപ്പമില്ല. ഓക്കെ, സമയം പോകുന്നില്ല അല്ലേ, നേരെ അവിടെ ടി വി നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോ എത്തും, എപ്പോ എത്തും? 2 മണിക്കൂറും 40 മിനിറ്റ്. പക്ഷെ അത് കഴിഞ്ഞാലോ, ഒരു 14 ദിവസം, ഒരു ദിവസം പോയാലോ, നമ്മുടെ 13 ദിവസത്തേക്ക് എന്തായിരിക്കും? എന്താ കാണിക്കണ്ട, എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം, പൊട്ടുപൊട്ടുകൾ പോലെ കുറെ ലൈറ്റുകൾ ഇങ്ങനെ കാണാം.
ഗൈസ് നമ്മൾ എത്തി ലഗേജ് ഒക്കെ കിട്ടി ഒരു കുഴപ്പമില്ലാത്ത എമിഗ്രേഷൻ അല്ലേ വേഗം ഇറങ്ങി വരുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ഫ്രണ്ട്ലി വൈബാണ് എവിടെയാന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല തോന്നുന്നു കിട്ടില്ല നാളത്തെ വ്ലോഗിൽ അറിയുന്നതായിരിക്കും നമ്മുടെ ഒരു രീതി ആയിപ്പോയല്ലോ നമ്മുടെ വ്യൂവേഴ്സായിട്ട് ഇങ്ങനെ ഒരു ഒരു സർപ്രൈസ് എലിമെന്റ് വെക്കുന്നത് ബട്ട് വി ആർ സോ ഹാപ്പി എവറിങ് വെൻ സ്മൂത്ത് തുടക്കം ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഹാർഡാണെങ്കിലും ഇവിടെ വന്നേ പിന്നെ എല്ലാം ഓക്കെ ആയി നമ്മുടെ റൂമും കൂടെ കാണിക്കാം ഇന്നപ്പോ ഒരു ദില്ലൂസ് അല്ലെങ്കിൽ ജെഫ്രിൻസ് റൂം ടൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം പക്ഷെ റൂം ടൂറിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലപ്പോ മനസ്സിലാവില്ല സോ ഹാപ്പി സോ ഹാപ്പി അല്ല രസം നോക്കിക്കേ എന്ത് സംഭവ ഇത് കാണുമ്പോ തന്നെ ചെല്ലവർക്ക് എയർപോർട്ടിനെ കുറിച്ച് അറിയാത്തവർക്ക് ചിലപ്പോ മനസ്സിലാവും സംഭവല്ലേ ബാ ബാ ടാക്സി വെയിറ്റിംഗ് അടിപൊളി 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 ഇതെന്ത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അതെ അപ്പൊ ബെസ്റ്റ് ആയോ ബെസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല റോഡ് മാത്രം കണ്ടിട്ടുള്ളൂ ഗൈസ് അപ്പൊ നമ്മള് റൂമിലെത്തി സ്ഥലത്തെത്തി ഭയങ്കര ടയർഡാണ് വേഗം റൂം ടൂർ കാണാം ഇതിലാണ് പ്രിയയുടെ ഏറ്റവും കുറവ് കാണുന്നത് പക്ഷെ ഇതൊരു ജെഫ്രിൻസ് റൂം ടൂർ ആയിരിക്കും ഒന്നും കാണുന്നതായിരിക്കും നമ്മുടെ റൂം എല്ലാം കാണിച്ചു കൊടുക്കാം നമ്മൾ ആക്ച്വലി അപ്പാർട്ട്മെന്റ് ആണ് എടുത്തത് കാരണം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ വേണം രണ്ട് ചെറിയ ആൾക്കാരും കുറച്ച് വേഗം എല്ലാം നമ്മൾ ചെയ്ത് തീർന്നിട്ടൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പൊ ആദ്യമേ തന്നെ എന്താണ് കിച്ചനും ഹാളും എല്ലാം കൂടെ ഉള്ള ഒരു സംഭവമാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ജെഫ്രിൻ എന്തായാലും കുക്ക് ചെയ്യുന്നതായിരിക്കും അതിലൊരു വ്ളോഗ് കാണും നമുക്ക് ഫില്ല് ചെയ്യാലോ അതെ ടിവി ഉണ്ട് പക്ഷെ ഉപയോഗമില്ല ഭാഷ പറയാൻ പാടില്ല അതും പറഞ്ഞതരെ പിന്നെ ഇവിടെ നമുക്ക് കിടക്കാനുള്ള ഒരു വേണമെങ്കിൽ ഒരു സോഫ കം ബെഡ് ഉണ്ട് ഹീറ്റർ ഉണ്ട് അതൊരു ക്ലൂ ആണ് നല്ല കിഡില് നല്ല വുഡൻ ഫ്ലോറിംഗ് ഒക്കെയാണ് കിഡിലും ബെഡാണ് രണ്ട് ടവലുണ്ട് അതെ അപ്പാർട്ട്മെന്റ് ആണ് ഹോട്ടൽ അല്ല രണ്ട് ടവലുണ്ട് ഹായ് നല്ല വാട്ടർ പ്രൂഫ് ഭയങ്കര ഇഷ്ടമായ ഫുൾ വൈറ്റ് അല്ലേ അയൺ ബോക്സ് അത്യാവശ്യമാണ് സമാധാനമായല്ലോ ഓക്കെ മിറർ ജെഫ്രി മൂന്ന് മിറർ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് മിറർ ഉണ്ട് മാറ്റി വെച്ചേക്കാം ഓർത്തിരിക്കാൻ ഓക്കെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ബാത്റൂം കാണിക്കൂ ബാത്റൂമിൽ ഷവറിൽ ഇവിടെ കേറാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇത് കുഴപ്പമില്ല ഇതൊരു ക്യൂബിക്കൽ വലിയ ക്യൂബിക്കൽ കൊണ്ട് കേറുന്നുണ്ടോ ഫിറ്റ് ആവുന്നുണ്ടോ മതി മതി പിന്നെ ടോയ്ലറ്റും എല്ലാം ഭയങ്കര ക്ലീൻ ആണ് നല്ല ഏരിയ ആണ് ആൻഡ് അടിപൊളിയാണ് അല്ലെ ഹാപ്പി ഒരു ഫീൽ ഗുഡ് ആ ഫീൽ ഗുഡ് സ്ഥലമാണ് ഇതുണ്ടോ വാൾ പേപ്പർ ഒക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് അത് നാളെ അറിയാലോ എല്ലാവർക്കും ഓക്കെ അപ്പൊ എന്തായാലും നല്ല ജേണി ആയിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ എത്തി ഹാപ്പിയാണ് ടയർഡുണ്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് കാണാം അടിപൊളിയായിട്ട് അപ്പൊ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ ബൈ